ഏറ്റവും വാത്സല്യമുള്ള ഷാലോം ടി വിയുടെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരങ്ങളെ കൃതാവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങള് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് പെസഹായുടെ കുട്ടുശാലയിൽ വെച്ചിട്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിനക്ക് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത് കർത്താവ് അവർക്ക് പെസഹ ഒരുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രകാരമാണ് നിങ്ങൾ പട്ടണത്തെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവുമായിട്ട് ഒരാൾ ഒരു വീട്ടിൽ പ്രവേശിക്കുന്ന കാണും നിങ്ങളുടെ അയാ നിങ്ങൾ അയാളുടെ കൂടെ അകത്ത് പ്രവേശിക്കുക അതിൻ്റെ ഉടമസ്ഥനോട് നിങ്ങൾ പറയണം ഗുരുവിനെ പെസഹ ഭക്ഷിക്കേണ്ടതിനെ വിരുന്ന് ശാല കാണിച്ചു തരിക സജ്ജീകൃതവും അലങ്കൃതവുമായിട്ടുള്ള ഒരു വിരുന്ന് ശാല അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ നിങ്ങൾ പെസക ഒരുക്കുവിൻ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതുപോലെ അനുഷ്ഠിച്ചു അവരെ ആ മനുഷ്യൻ കാണിച്ചു കൊടുത്ത സജ്ജീകൃതവും അലങ്കൃതവുമായിട്ടുള്ള ആ മുറിയിൽ കർത്താവിന് പെസക ഒരുക്കി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പെസഹ ആചരണം പഴയ നിയമത്തിലെ ഒരനുഷ്ഠാന ക്രമമാണ് ഇസ്രായേൽ എല്ലാ കുടുംബങ്ങളും അവരുടെ വീടുകളിലെ പെസഹായിട്ട് ഒന്നിച്ചു കൂടിയിരുന്നു പെസഹ അപ്പം മുറിച്ചിരുന്നു അതേ സംബന്ധിച്ചുള്ള അനുഷ്ഠാന ക്രമങ്ങൾ അവർക്ക് സുവിധിതമായിരുന്നു അതവരനുസരിച്ചിരുന്നു കർത്താവ് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെസഹ ആഘോഷിച്ചുവെങ്കിലും ഈ പെസഹ ആചരണത്തിൻ്റെ നടുവിൽ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് ചില അനുഷ്ഠാന ക്രമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവ് അപ്പം എടുത്തുയർത്തി വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ രക്തമാകുന്നു പുതിയ ഉടമ്പടിയിലെ രക്തം നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവാൻ പഴയ നിയമത്തിൽ നിന്ന് കർത്താവ് വേറിടുകയാണ് പഴയ നിയമത്തിൽ നിന്ന് കർത്താവ് വ്യത്യസ്തനാകുകയാണ് പെസഹ അപ്പം എടുത്തിട്ട് കർത്താവ് പറയുന്നു ഇത് എൻ്റെ ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം പാപമോചനത്തിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം പനപാത്രം എടുത്തുകൊണ്ട് പറയുന്നു ഇത് പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനുള്ള രക്തം നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവേ കർത്താവ് പെസഹ ആചരണം അവസാനിപ്പിക്കുന്നത് ശക്തമായ ഒരു ആഹ്വാനത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ വിശുദ്ധവാരത്തിലെ ധ്യാന വിഷയത്തിന് ചിന്തയ്ക്ക് പ്രമേയമായിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രമേയമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന തിരുവചനം ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് ഒരുപക്ഷെ പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് ഞാനും നിങ്ങളുടെ കാണുന്നത് പുതിയ നിയമം കർത്താവ് സംസ്ഥാപിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്നൊക്കെയാണോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നത് അന്നൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് ആഘോഷിക്കുവേൻ ഈ മുറിക്കപ്പെടുന്ന അപ്പവും ഈ ചിന്തപ്പെടുന്ന രക്തവും അത് സഭയുടെ ഉറവിടമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അപസ്തോലിക ലേഖനമാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉത്ബുദ്ധമാകുന്ന സഭ എക്ലേസിയ ഇത് എവ്തിയ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് സഭ ഉത്ബുദ്ധമാകുന്നത് പരിശുദ്ധ കുർബാന ഉള്ളിടത്താണ് സഭയുള്ളത് സഭയെ അതിൻ്റെ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും പഴയ നിയമത്തിൽ നിന്ന് വേറിടിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് സ്നേഹമുള്ളവരെയും പരിശുദ്ധ കുർബാന ഒരടയാളം മാത്രമല്ല അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യമാണ് സ്നേഹമുള്ളവരെയും പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അൾത്താരയിലെ മുറിക്കപ്പെടുന്ന അപ്പവും വാഴ്ത്തപ്പെടുന്ന പാനപാത്രവും ഒരു പ്രതീകമെന്ന നിലയിൽ മാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ അത് അർത്ഥവത്താകില്ല ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും ഒരുപാട് ഭക്തി കാണിക്കുന്നവരാണ് പക്ഷേ ഈ ഭക്തി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിലെ ഈ അപ്പത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പഠനം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള വിചിന്തനം അപസ്വൽമാരുടെ ഇടയിലെ ശിക്ഷഗണത്തിൻ്റെ ഇടയിലെ തർക്കത്തിന് കാരണമായി ലോഹനാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിലെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഇത് നിത്യജീവൻ്റെ അചാരമാണ് ഈ അപ്പം നിങ്ങൾക്ക് നിത്യജീവൻ സമ്മാനിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് പഴയ നിയമത്തിലെ ഭക്ഷിച്ച അപ്പം പോലെയല്ല ഈ അപ്പം ആ അപ്പം ഭക്ഷിച്ചിട്ട് അവർ മരിച്ചുപോയി അവരതിജീവിച്ചില്ല എന്നാൽ ഞാൻ നിങ്ങളോട് വാക്കു പറയുന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അപ്പം നിങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും കർത്താവ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോഴും ശിഷ്യന്മാരുടെ ഇടയിലെ പിറുപിറുക്കലായി അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ അപ്പം എങ്ങനെയാണ് മാംസമാകുന്നത് ഇത് യൗസേപ്പിൻ്റെ മകനല്ലേ ഇത് മറിയത്തിൻ്റെ മകനല്ലേ എങ്ങനെയാണ് സ്വന്തം ശരീരം നമുക്ക് ഭക്ഷണമായിട്ട് തരാൻ ഇവന് കഴിയുന്നത് കർത്താവ് ഈ തർക്കത്തിൽ ഇടപെട്ട് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുക ധാരാളം പേര് കർത്താവിന് വിട്ടുപോയി കർത്താവ് തൻ്റെ പഠനത്തിൽ ഒരു വ്യത്യാസവും വരുത്തില്ല കർത്താവ് പറഞ്ഞു ഇത് എൻ്റെ ശരീരം തന്നെയാണ് ഇത് എൻ്റെ രക്തം തന്നെയാണ് യേശു പെസഹ കുഞ്ഞാടായിട്ടാണ് സ്നാപക യോഗ ഞാൻ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പെസഹ ആചരണത്തിൻ്റെ നടുവിലെ യേശു അപ്പം എടുത്തുകൊണ്ട് താൻ പെസഹ കുഞ്ഞാടാണെന്നുള്ള സ്നാപകന്റെ പ്രവചനം പൂർത്തിയാക്കാൻ പറ്റുന്ന വിധത്തിൽ പറയുന്നത് ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് സ്നാപക യോഗ സൂചിപ്പിച്ച പഴയ നിയമത്തിലെ പെസഹായുടെ നാളിലെ ജറൂസലം ദേവാലയത്തിലെ അൾത്താരയുടെ പരിശുദ്ധിയുടെ പരിശുദ്ധിയിലെ പ്രധാന പുരോഹിതൻ അറുത്ത് കൊല ചെയ്യുന്ന കുഞ്ഞാട് ആരാണ് ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഇത് എൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ പെസഹ ഊട്ടശാലയിലെ അനുഷ്ഠാനക്രമങ്ങൾക്ക് ക്രമങ്ങൾക്ക് ശേഷം കൃതജ്ഞതാ സ്ത്രോത്രമാലപിച്ചിട്ട് പെസഹ ഊട്ടുശാല വിട്ട് കെദ്രോൺ തോട് കടന്ന് കർത്താവ് ഗതുസമൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കുക അപ്പം ശരീരമാകുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് പിന്നീട് കാണിക്കുക പ്രസകകൂട്ടിശാലയിൽ അപ്പം എങ്ങനെയാണ് കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറ്റപ്പെടുന്നത് അത് പേടാനുഭവ വേളയിലാണ് കുരിശിൽ കർത്താവ് ഉയർത്തപ്പെട്ടു അവിടുത്തെ അസ്ഥികൾ അവരെ എല്ലാം തന്നെ അവരെ അടിച്ചു തകർത്തു അവിടുത്തെ ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ട് അവിടുത്തെ ശരീരം മുഴുവൻ ഒരു തിരുമുറിവായിട്ട് മാറി അവിടുന്ന് എല്ലാം പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പൂർത്തിയാക്കി തൻ്റെ ജീവനെ പരമ കൈകളിലേക്ക് സമർപ്പിച്ചു പെസക ഊട്ടിശാലയിലെ കർത്താവ് ശരീരം തരുന്നു രക്തം തരുന്നുവെന്ന് നടത്തിയ വാഗ്ദാനം വാഗ്ദാനത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കർത്താവ് എത്തിക്കുകയാണ് കാൽവരിയിലെ കുരുശ ഭരണത്തിലെ സ്നാപക യോഗ പറഞ്ഞു പെസക കുഞ്ഞാട് പെസക കുഞ്ഞാട് കൊല ചെയ്യപ്പെടാനുള്ളതാ അത് പെസഹായുടെ ദിവസം പുരോഹിതൻ അറുത്ത് അതിൻ്റെ രക്തം എടുത്ത് തെളിച്ച് ജനങ്ങൾക്ക് പാപമോചനം നൽകുന്നതാണ് കർത്താവ് തൻ്റെ ജീവിതം മുഴുവൻ ജനത്തിനു വേണ്ടി കുഞ്ഞാടിനെ പോലെ കാൽവരിയിലെ കുരിശിലെ മുറിച്ചും ചിന്തിയും നമുക്ക് സമ്മാനിക്കുകയാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ അവിടുന്ന് യാഥാർത്ഥ്യമാക്കുന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതീകത്തിൽ നിന്ന് യാഥാർത്ഥ്യമാകാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം ഞാനും നിങ്ങളും പരിശുദ്ധ കുർബാന ജീവിതം കൊണ്ട് അർത്ഥവത്താക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം സാൻ സാൾവദോർ അതിരൂപതയിലെ മെത്രാനായിരുന്ന ഓസ്കാർ റൊമേരോ അദ്ദേഹത്തെ അൾത്താറിയിൽ വണങ്ങുന്ന വിശുദ്ധനായി സഭ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഏറ്റവും അടുത്ത് തന്നെ അദ്ദേഹത്തെ സഭ വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് ചേർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഥ കുറേ കൂടി വിശുദ്ധമായിട്ട് നിങ്ങൾ കേൾക്കുന്നത് പ്രസക്തമാണ് ഈ എൽ സാൾവതോറ് പാവങ്ങളുടെ ഒരു നാടാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവിടുത്തെ നാൽപ്പത് ശതമാനം ഈ നാട്ടിലെ നാൽപ്പത് ശതമാനം ഭൂമി പതിമൂന്ന് കുടുംബങ്ങളുടെ കയ്യിലാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും തലചാക്കാൻ ഒരു തലയണ വയ്ക്കാൻ ഇടവില്ലാത്തവരാ മഹാദരിദ്രന്മാർ പാവങ്ങൾ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ മേലാളന്മാരുടെ കീഴിലെ അടിമകളെപ്പോലെ പണിയെടുക്കുക ഇവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല സൂര്യൻ കിഴക്കുതിച്ചാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വരെ ഈ യജമാനന്മാർക്ക് വേണ്ടി പണിയെടുക്കുക അതുമാത്രമാണ് ഇവരുടെ ഭാഗധേയം ഓസ്കാർ റൊമേരോ നല്ല ഇടയനായിരുന്നു അദ്ദേഹം ഈ പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന മെത്രാനായിരുന്നു അദ്ദേഹം അവർക്ക് വേണ്ടി വാദിച്ചു അദ്ദേഹം ഈ ജമ്മിമാരോട് പറഞ്ഞു നിങ്ങൾ വെച്ച് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ പിതൃസ്വത്ത അത് ഈ പാവപ്പെട്ട ജനങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാ അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ കൊടുത്തേ മതിയാകും ജമ്മികൾ സംഘടിച്ചു അവരും എത്രാനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു പക്ഷെ പിതാവ് ഓസ്കാറൊ മേരോ ഒരിഞ്ച് പോലും വിട്ടുകൊടുത്ത് ചെന്നവൻ അദ്ദേഹം ശക്തമായിട്ട് ഈ വലിയ വിമോചന സമരം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി അതൊരു ഞായറാഴ്ചയാണെന്നാണ് പറയുന്നത് അദ്ദേഹം പരിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയകം നിറച്ച് ദൈവജനമായിരുന്നു അദ്ദേഹം പരിശുദ്ധ കുർബാനയിൽ അപ്പം എടുത്തുയർത്തി വാഴ്ത്തി ജനങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ അതിനുശേഷം പാനപാത്രം എടുത്തുയർത്തി ജനങ്ങളെ അദ്ദേഹം കാണിച്ചുകൊണ്ട് വാഴ്ത്തി പറഞ്ഞു ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങൾ കുടിക്കുവിൻ ആ പാനപാത്രം അദ്ദേഹത്തിൻ്റെ വലത് കരത്തിൽ നിന്ന് അൾത്താരിയിൽ വെക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഒളിഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് നേരെ തോക്കിൽ നിന്ന് കാഞ്ചുവലിച്ചു ബുള്ളറ്റുകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചെന്ന് പതിച്ചു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചൂറ്റിയ രക്തം അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന പാനപാത്രത്തിലേക്ക് കലർത്തപ്പെട്ടു അദ്ദേഹം ഈ പാനപാത്രം അൾത്താരയിലെ വെച്ചിട്ട് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഇന്നലെ വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലി ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി വിശുദ്ധ കുർബാനയാകുന്നു ഇന്നലെ വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്പം എടുത്തുയർത്തി വാഴ്ത്തി മുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുർബാന ചൊല്ലി ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി കുർബാനയാകുന്നു എൻ്റെ കുർബാന ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അദ്ദേഹം ആൾ താരയുടെ താഴെ തളർന്നു വീണു ആശുപത്രിയിലേക്ക് സംവഹിക്കുന്ന വഴിയിൽ അദ്ദേഹം മരിച്ചു രക്തസാക്ഷികളുടെ ചിറകുകളിലെ അദ്ദേഹം സ്വർഗത്തിലെ നിത്യസമ്മാനത്തിനായിട്ട് സംവഹിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതമാണ് ഇന്ന് സഭ അൾത്താരിയിലേക്ക് വണക്കത്തിനുള്ള മധ്യസ്ഥനായിട്ട് നമുക്ക് നൽകുന്നത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു പ്രതീകമല്ല അത് പ്രതീകത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള പ്രയാണമാണ് ഞാനും നിങ്ങളും അൾത്താരിൽ ഒന്നിച്ചു കൂടുന്നത് സഹിയോനൂട്ടിശാലിൽ അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ കൂടെ ഒന്നിച്ചു കൂടിയതുപോലെയാണ് അവിടെ വെച്ച് ആരംഭിക്കുന്ന ബലി പക്ഷെ അത് പൂർത്തിയായത് ഊട്ടുശാല വിട്ട് കെദ്രോൺ തോട് കടന്ന് കർത്താവ് കാൽവരിയിലെത്തിയപ്പോഴാണ് കാൽവരിയിലെ മൂന്നാണികളിൽ ഉയർത്തപ്പെട്ട കുരിശിലെ അവിടുന്ന് തൻ്റെ ബലി പൂർത്തിയാക്കി അവസാനത്തെ രക്തം പോലും അവിടുന്ന് മരിച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പട്ടാളക്കാരൻ വിളാവിൽ കുത്തിക്കൊണ്ട് അതുകൂടെ പുറത്ത് ചാടിച്ച് അവിടുന്ന് തൻ്റെ ബലി പൂർത്തിയാക്കി സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ് ഞാനും നിങ്ങളും കുർബാനയുടെ ഭക്തന്മാർ മാത്രമല്ല ഞാനും നിങ്ങളും കുർബാന അർപ്പിക്കുന്നവരാണ് ഞാനും നിങ്ങളും കുർബാനയായിട്ട് മാറാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അപസ്തോലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്ന വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം കർത്താവ് പൗലോസ് തൻ്റെ റോമായിലെ സഭയോട് പറയുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി നിങ്ങൾ സമർപ്പിക്കുവേൻ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി നിങ്ങൾ സമർപ്പിക്കുവിൻ അതാണ് യഥാർത്ഥ ആരാധന ഞാനും നിങ്ങളും ഈ പീഠാനുഭവ വാരത്തിലെ പ്രാർത്ഥനാപൂർവം ആലോചിക്കേണ്ട ഒരു പ്രമേയമാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ കുർബാനയായി തീരാൻ സാധിക്കുന്നുണ്ടോ അപ്പത്തിൻ്റെ അത്ഭുതത്തിലെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്ര അപ്പുണ്ട് അഞ്ചപ്പൂ രണ്ട് മീനും അത് കർത്താവിൻ്റെ പക്കലേക്ക് സംവഹിക്കപ്പെട്ട് ആ പിഞ്ചു ബാലൻ കർത്താവിൻ്റെ കരങ്ങളില് തൻ്റെ അഞ്ചപ്പൂ രണ്ടു മീനും തൻ്റെ ബലഹീനതകള് തൻ്റെ പരിമിതികള് തൻ്റെ പരാധീനതകള് അത് കൊടുത്തു അത് കർത്താവെടുത്ത് ഉയർത്തി അത് കർത്താവെടുത്ത് വാഴ്ത്തി അത് കർത്താവെടുത്ത് മുറിച്ചു അതാണ് പരിശുദ്ധ കുർബാനയുടെ പ്രതീകമായ അപ്പത്തിൻ്റെ അത്ഭുതം ഞാനും നിങ്ങളും ഓരോ കുർബാനയ്ക്കും അൽത്താരയ്ക്ക് ചുറ്റും ഒന്നിച്ചു കൂടുമ്പോഴും കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒതുങ്ങാത്ത ഭർത്താവാകാം ഭർത്താവിനൊരിക്കലും കീഴ്പ്പിഴങ്ങാതെ ജീവിക്കുന്ന ഭാര്യയാകാം താളം തെറ്റിയ ജീവിതങ്ങളുടെ ഉടമസ്ഥരായ മക്കളാകാം സാമ്പത്തിക പരാധീനതകളുടെ നടുവിലെ നട്ടംതിരിയുന്ന കുടുംബ പ്രാരാപ്തങ്ങളാകാം അനാരോഗ്യമാകാം സഹോദരങ്ങൾ ആകട്ടെ നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ബലിവസ്തുക്കളും ബലിപീഠങ്ങളും ആകുമ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ സ്വീകാര്യമായ സജീവമായ പ്രീതികരമായ വെളിവസ്തുക്കളായിട്ട് തീരുവെന്ന് ഓർമ്മിക്കാം ഞാൻ കുറേ കാലം മുളയത്ത് ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമീപമുള്ള സെമിനറിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സെമിനറിയിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ഡാമിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാറുണ്ട് ഞാൻ ഡാമിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരിക്കലെ ഒരു രോഗിയെ കണ്ടുമുട്ടി സെൽവസ്റ്റർ എന്നാ അവൻ്റെ പേര് തമിഴ്നാട്ടുകാരനാണ് അവനെ നാല് പെൺകുട്ടികളാണ് കഠിനമായിട്ട് അധ്വാനിച്ച് കുടുംബം ഒരു മനുഷ്യനാണ് നട്ടെല്ലെന്ന് നുറങ്ങി മക്കളെ വലിയ സ്ഥാനത്ത് പഠിപ്പിച്ച് അത് ഉയർത്തി പിന്നീട് അദ്ദേഹത്തിന് കുഷ്ഠരോഗമാണെന്ന് തെളിയിക്കപ്പെട്ടു ഭാര്യയ്ക്കും മക്കൾക്കും അത് അപമാനത്തിന് കാരണമായി മക്കളുടെ വിവാഹാലോചനകൾ നടക്കുന്നില്ല എന്ന് ഭാര്യ എപ്പോഴും പരിഭവമാണ് അതിനുശേഷം അദ്ദേഹം വീടുപേക്ഷിച്ചു ഡാമിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് താമസിക്കുക ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ കാണാൻ വന്നിട്ടില്ല നാട്ടിലെല്ലാവരോടും അവർ പറയുന്നത് അപ്പം മരിച്ചെന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനിവിടെ വന്ന ശേഷം എനിക്ക് പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഫാദർ പക്ഷെ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ബലം കൊണ്ടാണ് അദ്ദേഹം അവിടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന ഒരു മേശയും ആ മേശയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു കാസയും ആ കാസയുടെ തൊട്ടടുത്തുള്ള ഒരു പീലാസയും ഈ പീലാസയ്ക്കകത്ത് ഗോതമ്പമണികളാണ് അവിടെ ഒരു അച്ഛൻ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിരാശ തോന്നുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ കരകാണാത്ത കടൽ തോന്നുമ്പോൾ പ്രത്യാശയുടെ ചക്രവാളങ്ങൾ കാണാണ്ടാകുമ്പോൾ ഈ പീലാസയിൽ നിന്ന് ഒരു ഗോതമ്പ് മണി എടുത്ത് ഈ കാസയിലിടണം അദ്ദേഹം സിസ്റ്റർമാരോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഗോതമ്പ് മണി രാത്രിയാകുമ്പോൾ ഇടിച്ചു പൊടിച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കണം ഫാദർ ഞങ്ങൾ കാസയിലിട്ട ഗോതമ്പ് മണി ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങളുടെ തകർച്ചകൾ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ നിരാശകൾ ഞങ്ങളുടെ അപമാനം ഞങ്ങളുടെ പരാജയങ്ങൾ അതാണ് ഫാദർ ആ പീലാസയിൽ ഉയർത്തപ്പെടുന്ന ഓസ്തി അത് ഞങ്ങളുടെ ഓസ്തിയാണ് അത് ഞങ്ങളുടെ കണ്ണുനീരിൻ്റെയും പ്രലാപത്തിൻ്റെയും വേദനകളുടെ ഓസ്തിയാണ് ആ കുർബാന ഞങ്ങളുടെ കുർബാനയാണ് സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന ജീവിതമാണ് ഞാനും നിങ്ങളും ബലിവസ്തുക്കളാണ് സ്വന്തം ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വെച്ച് എല്ലാം തല്ലിപ്പൊളിക്കുമ്പോൾ വീട് വിട്ട് ഇറങ്ങി പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോ നിങ്ങൾ ഭർത്താവിനോട് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്കു വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം പകലന്തിയോളം പണിയെടുത്ത് കിട്ടിയ കാശ് മുഴുവൻ കള്ളു കുടിച്ചു വന്നിട്ട് വീട്ടിലെ കുഴപ്പമുണ്ടാക്കുന്ന ഭർത്താവ് മക്കളെ നോക്കാത്തവൻ ജീവിത പങ്കാളി ശുശ്രൂഷിക്കാത്തവൻ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവാതെ ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാൻ ഒരു കാര്യമുണ്ട് എൻ്റെ കുടുംബം കർത്താവിന് വേണ്ടി സജ്ജീകൃതമാക്കിയ അലങ്കൃതമായിട്ടുള്ള ബലിപീഠമാണ് ഇത് കർത്താവിൻ്റെ അൾത്താരയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാൻ സാധിക്കട്ടെ അപ്പം മുറിക്കുക അത് അൾത്താരയിലാണ് പക്ഷേ അപ്പം മുറിക്കുന്നത് അർത്ഥവത്താകുന്നത് ജീവിതം മുറിക്കുമ്പോഴാണ് ബ്രേക്കിംഗ് ദ ബ്രെഡ് ബിക്കംസ് മീനിങ് ഫുൾ ഓൺലി വെൻ യു ബ്രേക്ക് യുവർ ലൈഫ് നിങ്ങളപ്പം മുറിക്കുന്നത് അർത്ഥവത്താകുന്നത് നിങ്ങളുടെ ജീവിതം മുറിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള സജീവമായ ദൈവത്തിന് പ്രീതികരമായ വിശുദ്ധമായൊരു ബലിവസ്തുവായിട്ട് തീരാൻ നമുക്ക് കഴിയട്ടെ ഈ പെസഖാദ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം എൻ്റെ സമയം എൻ്റെ സമ്പത്ത് എൻ്റെ ആരോഗ്യം എൻ്റെ സൗന്ദര്യം എൻ്റെ സാധ്യതകൾ എല്ലാം എനിക്ക് ചുറ്റുമുള്ള എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ നാടിന് വേണ്ടി മുറിച്ച് പങ്കിടാൻ എനിക്ക് കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ കുർബാന അർപ്പിക്കുന്നവൻ മാത്രമല്ല ഞാൻ കർത്താവിൻ്റെ കുർബാനയായി തീരും ഞാൻ കർത്താവിൻ്റെ മുറിക്കപ്പെടുന്ന അപ്പമാകും ഞാൻ കർത്താവിൻ്റെ ചിന്തപ്പെടുന്ന രക്തമാകും അത്തരത്തിലേ നമ്മുടെ കുർബാനയെ നോക്കിക്കാണാൻ നമുക്ക് കഴിയട്ടെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ബലിയാകട്ടെ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലിയാകട്ടെ അതിനുള്ള വലിയ ക്രഭയ്ക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Amém.